ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. നാലാം ക്ലാസ് ഉലൂമുദ്ദീൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ ഉലൂമുദ്ദീനിലെ അദ്ദറസു ഹാമിസ് അഞ്ചാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിർഅത്തുൽ മുഅ്മിൻ, വിശ്വാസികളുടെ കണ്ണാടി എന്നർത്ഥം വരുന്ന പാഠഭാഗമാണ്. നിങ്ങൾ മൂന്നാം ക്ലാസ് പഠിച്ചൊരു പാഠമാണ്. അപ്പം നമുക്ക് പാഠം വായിച്ച് മനസ്സിലാക്കാം. അപ്പം നിങ്ങൾ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, അവർക്കും ഉപകാരപ്പെടണം. എന്താണ് പാഠത്ത് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അർശിനു ചുറ്റും പ്രകാശത്തിൻ്റെ മിമ്പറുകളുണ്ട്. ആ മിമ്പറിൽ ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ വസ്ത്രങ്ങൾ പ്രകാശിക്കുന്നതാണ്. അവരുടെ മുഖങ്ങളും പ്രകാശിക്കും. അവർ നബിമാരല്ല, രക്തസാക്ഷികളല്ല. സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, അവർ ആരാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവർ അള്ളാഹു തആലയുടെ പ്രീതിക്കു വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരാണ്. അള്ളാഹു തആലയുടെ പ്രീതിക്കു വേണ്ടി കൂടിയിരിക്കുന്നവരാണ്. അള്ളാഹു തആലയുടെ പ്രീതിക്കു വേണ്ടി പരസ്പരം സന്ദർശിക്കുന്നവരാണ്. ഉസ്താദ് പറഞ്ഞു, നന്മയിൽ പരസ്പരം സ്നേഹിക്കുകയും കൂട്ടുകൂടുകയും ചെയ്യുന്ന നല്ല സുഹൃത്തുക്കൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ വിഭാഗം ആളുകൾ ആരാണ്? അർശിൻ്റെ ചുറ്റും പ്രകാശിക്കുന്ന വസ്ത്രങ്ങളും പ്രകാശിക്കുന്ന മുഖങ്ങളും ഉള്ള ഒരു വിഭാഗം ആളുകൾ ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആരാണവർ? അവര് നന്മയിൽ പരസ്പരം സ്നേഹിക്കുകയും കൂട്ടുകൂടുകയും ചെയ്യുന്ന നല്ല സുഹൃത്തുക്കളാണ്. അവർക്ക് ലഭിക്കുന്ന സ്ഥാനമാണ് അർശിനു ചുറ്റുമുള്ള മെമ്പറുകളിൽ ഇരിക്കുന്നവർ. അവരാണ് നന്മയിലെ പരസ്പരം സ്നേഹിക്കുകയും കൂട്ടുകൂടുകയും ചെയ്യുന്ന നല്ല സുഹൃത്തുക്കൾ. അവരാണവർ നന്മയിൽ പരസ്പരം സ്നേഹിക്കുകയും കൂട്ടുകൂടുകയും ചെയ്യുന്ന നല്ല സുഹൃത്തുക്കൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത്. മനസ്സിലാക്കാം, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈമാനും തഖ്വയും ഉള്ളവരായിരിക്കണം നമ്മുടെ കൂട്ടുകാർ. നമ്മുടെ കൂട്ടുകാർ എങ്ങനെയുള്ളവരായിരിക്കണം? ഈമാനും തഖ്വയും ഉള്ളവരായിരിക്കണം. നമ്മുടെ കൂട്ടുകെട്ട് നല്ലതിനായിരിക്കണം, നല്ല കാര്യങ്ങൾക്കായിരിക്കണം നമ്മൾ കൂട്ടുകൂടുന്നത്. ചീത്ത ആളുകളുമായി കൂട്ടുകൂടരുത്. കൂട്ടിന് തെരഞ്ഞെടുക്കുന്ന സ്നേഹിതൻ ബുദ്ധിമാനും സൽസ്വഭാവിയും സദാചാരിയും സുന്നിയും ദുനിയാവിൽ അത്യാഗ്രഹമില്ലാത്തവനുമായിരിക്കണമെന്ന് ഇമാം അസ്സാലി റഹിമഹുള്ളാഹു പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിനെ പറ്റിയിട്ട് ഇമാം അസ്സാലി റഹിമഹുള്ളാഹു എന്താണ് പറഞ്ഞത്? ഇവിടുന്ന് എഴുതാം. കൂട്ടിന് തെരഞ്ഞെടുക്കുന്ന സ്നേഹിതൻ ബുദ്ധിമാനും സൽസ്വഭാവിയും സദാചാരിയും സുന്നിയും ദുനിയാവിൽ അത്യാഗ്രഹമില്ലാത്തവനും ആയിരിക്കണം. അതാണ് ഇമാം അസ്സാലി റഹിമഹുള്ളാഹു പറഞ്ഞത്. അപ്പം എങ്ങനെയുള്ള കൂട്ടുകാരനെയാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന ചോദ്യത്തിനും ഇത് തന്നെയാണ് ആൻസർ. മനസ്സിലാക്കുക, സ്നേഹിതന്മാരോടും കൂട്ടുകാരോടും നിരവധി കടമകളുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എട്ടെണ്ണമാണ്. കൂട്ടുകാരോടുള്ള കടമകളിൽ പ്രധാനപ്പെട്ടത് എട്ടെണ്ണമാണ്. ഒന്ന്, സാമ്പത്തിക സഹായം നൽകുക, ശാരീരിക സഹായം നൽകുക, അവനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക, സ്നേഹം അറിയിക്കുകയും നന്മകളെ പ്രശംസിക്കുകയും ഉപകാരത്തിന് നന്ദി പറയുകയും ചെയ്യുക, അനിഷ്ടകരമായ കാര്യങ്ങൾക്ക് മാപ്പ് നൽകുക, ജീവിതകാലത്തും മരണാനന്തരവും അവനു വേണ്ടി പ്രാർത്ഥിക്കുക, സ്നേഹബന്ധം നിലനിർത്തുക, മരണാനന്തരം അവൻ്റെ ബന്ധുക്കളോടും സ്നേഹിതന്മാരോടും സ്നേഹബന്ധം പുലർത്തുക, അവന് വിഷമകരമായ ഒരു കാര്യവും ആവശ്യപ്പെടാതിരിക്കുക. അപ്പം കൂട്ടുകാരോടുള്ള കടമകൾ എട്ടെണ്ണം, അതാണ് ഇവിടെ പറയുന്നത്. സാമ്പത്തിക സഹായം നൽകുക, ശാരീരിക സഹായം. ശാരീരിക സഹായം എന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടിലൊക്കെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ പോയി നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക.
ഇനി പരിപാടി തന്നെ വേണമെന്നില്ല, അവൻ്റെ വീട്ടിൽ പോയിട്ട് അവനക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലൊക്കെ നമ്മളാൽ കഴിയുന്നത് ചെയ്തു കൊടുക്കുക, അതാണ് ശാരീരിക സഹായം എന്ന് പറഞ്ഞത്. സാമ്പത്തിക സഹായം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കാശ് വല്ലതും ഉണ്ടെങ്കിൽ, അവന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കടമായിട്ട് നൽകുക ഒക്കെ ചെയ്ത് സഹായിക്കുക, അതിനാണ്. പിന്നെന്താണ്, അവനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക, കൂട്ടുകാരനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക. പിന്നെന്താണ്, സ്നേഹം അറിയിക്കുകയും നന്മകളിൽ പ്രശംസിക്കുകയും ഉപകാരത്തിന് നന്ദി പറയുകയും ചെയ്യാം. സ്നേഹം അറിയിക്കുക, കൂട്ടുകാരോടുള്ള സ്നേഹം അറിയിക്കുക. അതെങ്ങനെ അറിയിക്കുക? അവൻ്റെ അഭാവത്തിൽ അവനെ വിളിച്ച് അവൻ്റെ കാര്യങ്ങളൊക്കെ അറിയുക, അതന്നെ അവൻ്റെ അവനില്ലാത്ത സമയത്ത് അവൻ്റെ വീടുകളിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുക. പിന്നെന്താ, കൂട്ടുകാരൻ്റെ നന്മകളെ പ്രശംസിക്കുക, കൂട്ടുകാരൻ നല്ല കാര്യം ചെയ്താൽ അതിനെ പ്രശംസിക്കുക, പിന്നെ കൂട്ടുകാരൻ ഒരു ഉപകാരം ചെയ്താൽ അതിനും നന്ദി പറയുകയും ചെയ്യുക. പിന്നെന്താണ്, അനിഷ്ടകരമായ കാര്യങ്ങൾക്ക് മാപ്പ് പറയുക. ഇനി അഥവാ കൂട്ടുകാരടുത്ത് നിന്ന് നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടായാൽ അതിന് മാപ്പ് നിൽക്കുക, സാരില്ല കുഴപ്പമില്ല നമുക്കറിയാതെ പറ്റിപ്പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരന് മാപ്പ് നൽകുക. പിന്നെന്താ, ജീവിതകാലത്തും മരണാനന്തരവും അവന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ പരസ്പരം എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്തുക എന്ന് പറയില്ല, അപ്പം കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും നമ്മൾ ദുആ ചെയ്യുക. അത് അവൻ ജീവിച്ചിരിക്കുന്ന കാലത്തും ഇനി അവൻ മരണപ്പെട്ടാലും അവന് വേണ്ടി പ്രാർത്ഥിക്കുക, അതാണ് അവർ പറയുന്നത്. പിന്നെ സ്നേഹബന്ധം നിലനിർത്തുക, എന്നും ആ ബന്ധം നിലനിർത്തുക, അല്ലാതെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സ്നേഹബന്ധമാവരുത്, നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബന്ധം മാത്രമാവരുത്, എന്നും നിലനിർത്തണം. പിന്നെന്താ, മരണാനന്തരം അവൻ്റെ ബന്ധുക്കളോടും സ്നേഹിതന്മാരോടും സ്നേഹബന്ധം പുലർത്തണം. ഇനി കൂട്ടുകാരൻ മരണപ്പെട്ടു, അപ്പോൾ അവൻ്റെ ബന്ധുക്കളോടും ആ ബന്ധം നിലനിർത്തണം. ഇനി അവന് നമ്മളല്ലാതെ മറ്റൊരു കൂട്ടുകാരനുണ്ടെങ്കിൽ അവരോടും സ്നേഹബന്ധം പുലർത്തണം, അതാണ് അവൾ പറയുന്നത്. പിന്നെ അവൻ്റെ വിഷമകരമായ ഒരു കാര്യവും നമ്മൾ ആവശ്യപ്പെടാതിരിക്കുക, അതായത് കൂട്ടുകാരൻ്റെ കയ്യിൽ നമുക്കറിയാം അവൻ്റെ കയ്യിൽ നമ്മളൊരു 1000 രൂപ ചോദിച്ചാൽ നമുക്കവന് തരാൻ കഴിയില്ല എന്നുള്ള നമുക്കറിയുന്ന ഒരാളോട് നമ്മൾ നമ്മളെ കൂട്ടുകാരനായ ഒരാളോട് നമ്മളൊരു 1000 രൂപ കടം ചോദിക്കാൻ പാടില്ല, അതാണ് ഇവിടെ അവന് വിഷമകരമാവുന്ന ഒരു കാര്യം, അതായത് അവനക്കത് തരാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമം അവനുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യവും കൂട്ടുകാരോട് ആവശ്യപ്പെടാതിരിക്കുക, അതാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ് മനസ്സിലാക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൂട്ടുകാരോട് ഉള്ള കടമകൾ. അപ്പം ഇത് നന്നായിട്ട് പഠിക്കുക, എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടും വരുന്നൊരു കാര്യമാണ്. സ്നേഹിതന്മാരോടുള്ള പ്രധാന കടമകളിൽ നിന്ന് 5 എണ്ണം എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കുക. അപ്പം അത് നന്നായിട്ട് പഠിക്കുക, നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു 5 എണ്ണം നിർബന്ധമായിട്ട് ഇതിൽ നിന്ന് പഠിക്കുക. ഇനി ഇതിൽ നിന്ന് തന്നെ 1 വേർഡ് ചോദ്യമായിട്ടും ചോദിക്കാം. എന്ത്, അവന് വിഷമകരമായ ഒരു കാര്യവും ആവശ്യപ്പെടാതിരിക്കുക, ഇതെന്താണ്, ആർക്കാണ് എന്നൊക്കെ ചോദ്യം ചോദിച്ചാൽ കൂട്ടുകാരന്, കൂട്ടുകാരന് വിഷമകരമായ ഒരു കാര്യവും നമ്മൾ ആവശ്യപ്പെടാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് ചോദ്യമായിട്ട് വന്നാലേ നമുക്ക് എഴുതാൻ കഴിയണം. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നാലോ, അനിഷ്ടകരമായ ഡാഷ് മാപ്പ് നൽകുക. അപ്പം നമുക്കിവിടെ അനിഷ്ടകരമായ കാര്യങ്ങൾക്ക് നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ മനസ്സിലാക്കി പഠിക്കാം. അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഏതൊരാളും അവൻ്റെ കൂട്ടുകാരുടെ ചര്യയനുസരിച്ച് വിലയിരുത്തപ്പെടും. ഏതൊരാളും അവൻ്റെ കൂട്ടുകാരുടെ ചര്യയനുസരിച്ച് വിലയിരുത്തപ്പെടും. അൽ മർഉ അലാ ദീനി ഖലീലിഹി, മനസ്സിലാക്കുക. ഇവിടെ നെക്ര നെഫമോ മീനിങ്സ് വരുന്നുണ്ട്, മനസ്സിലാക്കുക. ഇതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കാം. ഇതിൽ വന്ന വേർഡ്സുകളൊക്കെ നമുക്ക് ചില വാക്കുകൾ, 100 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആർക്കും അറിയില്ല, അധിക കുട്ടികൾക്ക് 100 എന്ന് പറഞ്ഞാൽ അറിയില്ല. എന്ന് വെച്ചാൽ ഞാനൊക്കെ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചോദിക്കും എന്താണ് 100 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് അറിയുക എന്നൊക്കെ ചോദിച്ചാൽ അധിക കുട്ടികളും അറിയില്ല എന്നാണ് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ നിങ്ങൾ വായിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ സഹായമാവും. 100 എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ് മനസ്സിലാക്കുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. ഷഹീദ് എന്നുള്ളതിൻ്റെ ജുഹദ, രക്തസാക്ഷി, രക്തസാക്ഷി, രക്തസാക്ഷികൾ, ഷുഹദ മനസ്സിലാക്കുക.
ഇനി ദഫ്തറ തോലിബ് നോക്കി വർക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ്. നമുക്ക് ദഫ്തറ തോലിബ് നോക്കാം. ഇവിടെ ഫസ്റ്റ് നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ? നേരത്തെ പറഞ്ഞിരുന്നു, കൂട്ടിന് തിരഞ്ഞെടുക്കുന്ന സ്നേഹിതൻ ബുദ്ധിമാനും സൽസ്വഭാവിയും സദാചാരിയും സുന്നിയും ദുനിയാവിൽ അത്യാഗ്രഹമില്ലാത്തവനും ആയിരിക്കണം. കൂട്ടിന് തിരഞ്ഞെടുക്കുന്നവൻ, അപ്പൊ മനസ്സിലാക്കി പഠിക്കാം. കൂട്ടിന് തിരഞ്ഞെടുക്കുന്ന സ്നേഹിതൻ ബുദ്ധിമാനും സൽസ്വഭാവിയും സദാചാരിയും സുന്നിയും ദുനിയാവിൽ അത്യാഗ്രഹമില്ലാത്തവനും ആയിരിക്കണം. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ അടയാളപ്പെടുത്തിയിട്ട് വർക്കിലേക്ക് നോക്കി എഴുതാം. രണ്ടാമത്തത്, അർഷിന് ചുറ്റുമുള്ള മെമ്പറകളിൽ ഇരിക്കുന്നവർ എങ്ങനെയുള്ളവരാണ്? എങ്ങനെയുള്ളവരാണ്? അവരുടെ വസ്ത്രങ്ങൾ പ്രകാശിക്കുന്നുണ്ട്, അവരുടെ മുഖങ്ങളും പ്രകാശിക്കുന്നുണ്ട്. അവരുടെ വസ്ത്രങ്ങളും പ്രകാശിക്കുന്നുണ്ട്, അവരുടെ മുഖങ്ങളും പ്രകാശിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരാണ് അർഷിന് ചുറ്റുമുള്ള മെമ്പറകളിൽ ഇരിക്കുന്നവർ. അടുത്തത്, സ്നേഹിതന്മാരോടുള്ള പ്രധാന കടമകൾ ഏതെല്ലാം? അപ്പൊ നമ്മൾ പാഠത്തിലെ 8 കടമകൾ പഠിച്ചിട്ടുണ്ട്. അപ്പത് ഇവിടെ എഴുതുക, പ്രധാന കടമകൾ മനസ്സിലാക്കുക. അപ്പൊ എല്ലാവരും അത് പാഠത്ത് കണ്ടതാണല്ലോ. അപ്പൊ ഇവിടെ നോക്കിയിട്ട് അതിലെഴുതാൻ കഴിയുന്നിടത്തോളം ഇവിടെ നോക്കിയിട്ട് അത് പകർത്തുക. അടുത്ത നുൻഷുൽ ജുമല, നുൻഷുൽ ജുമല വാക്യം നിർമ്മിക്കണം. നമ്മളിവിടെ കടമകൾ, അത് വരുന്ന ഒരു വാക്യം എന്താണ്? കൂട്ടുകാരോട് നിരവധി കടമകളുണ്ട്. അപ്പൊ ഇവിടെ പാഠത്ത് വന്നിട്ടുണ്ട് അത്, കൂട്ടുകാരോട് നിരവധി കടമകളുണ്ട്, അത് അവിടെയൊക്കെ എഴുതാം. അടുത്തതാ, പരസ്പരം എന്താണ്? പരസ്പരം എന്നുള്ളതിന്റെ എന്ത് ചെയ്താ? പ്രീതിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുക. പ്രീതിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുക, അല്ലാഹു തആലയുടെ പ്രീതിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുക, അങ്ങനെ എഴുതാം. വലിയ വേർഡ്സ് ആവണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ ഷോർട്ടാക്കി പറഞ്ഞത്. പ്രീതിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുക, അല്ലെങ്കിൽ നാം പരസ്പരം സ്നേഹിക്കുക, അങ്ങനെ വേർഡ്സ് ആക്കിയിട്ട് അതിൽ പരസ്പരം എന്നുള്ളൊരു വാക്കുണ്ടായാൽ മതി. തെരഞ്ഞെടുത്തു, അപ്പൊ അവിടെ നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുത്തു എന്ന് എഴുതാം. അടുത്തത്, ഒരു വിഭാഗം, ആ മെമ്പറിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, അങ്ങനെ എഴുതാം. ആ മെമ്പറിൽ ഒരു വിഭാഗം ആളുകളുണ്ട്. പ്രതിഫലം, പ്രതിഫലം നല്ല സുഹൃത്തുക്കൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ്, നല്ല സുഹൃത്തുക്കൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ്. അടുത്ത വർക്ക് എന്താന്ന് വരുന്നത്? ഇവിടെ താഴെ തന്ന ഉദാഹരണത്തിൽ നിന്ന് ഈ ബ്രാക്കറ്റ് വന്ന പേര് ചേർത്ത് ഇത് അതുപോലെ മാറ്റി എഴുതണം. ഇവിടെ സഈദൽ ഖതീബുൽ മിമ്പറ, സഈദൽ ഖതീബുൽ മിമ്പറ, ഖതീബ് മിമ്പറയിൽ കയറി. ഖതീബ് എന്ന് പറഞ്ഞാൽ പ്രസംഗികൻ, പ്രസംഗികൻ മിമ്പറയിൽ കയറി. മിമ്പറ എന്ന് പറഞ്ഞാൽ സ്റ്റേജ് എന്നാണ് വരിക. അപ്പൊ അത് നമ്മളവിടെ സഈദുൽ ഇമാമുൽ മിമ്പറ, ഇമാമു എന്നുള്ള ഖതീബ് എന്നുള്ളടുത്ത് നമ്മൾ ഇമാമ എന്ന് എഴുതിയിട്ട് മാറ്റി എഴുതി കൊടുക്ക. അടുത്ത, നസലൽ ഖതീബു മിനൽ മിമ്പരി, അപ്പൊ അവിടെ ഖതീബ് എന്നുള്ളടുത്ത് ഇമാമ ചേർത്ത് മാറ്റി എഴുതി കൊടുക്ക. നസലൽ ഖതീബു മിനൽ മിമ്പരി എന്ന് പറഞ്ഞാൽ ഖതീബ് മിമ്പറിൽ നിന്ന് ഇറങ്ങി, പ്രസംഗികൻ മിമ്പറിൽ നിന്ന് ഇറങ്ങി. അപ്പൊ അവിടെ നമ്മൾ ഇമാമ എന്ന് ചേർത്ത് എഴുതുക, ഇമാമ് മിമ്പറിൽ നിന്ന് ഇറങ്ങി എന്ന് എഴുതാം. അടുത്ത, ജലസൽ ഖതീബു അലൽ മിമ്പരി, ജലസ ഇരുന്നു, ഖതീബ് മിമ്പറിൽ ഇരുന്നു, സ്റ്റേജിൽ ഇരുന്നു. അപ്പൊ അവിടെ ഇമാമ്, ഇമാമ് സ്റ്റേജിൽ ഇരുന്നു എന്ന് നമ്മൾക്കവിടെ മാറ്റി എഴുതാം. ഖതീബ് എന്നുള്ളടുത്ത് ജലസൽ ഇമാമു അലൽ മിമ്പരി, അതുപോലെ മാറ്റി എഴുതാം. അഞ്ചാമത്തെ പാഠത്തില് മിറത്തുൽ മുഅ്മിൻ എന്ന പാഠത്തിൽ ഇത്രയാണ് വർക്കുകൾ ഉള്ളത്. അപ്പൊ എല്ലാവരും ഉപകാരപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.